നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഈ ഭൂമിയിലൊക്കെ തന്നെ ഉണ്ടെന്ന് ശരിക്കും എവിടാന്ന് ചോദിച്ചാ എനിക്ക് എന്നെ വെല്ലുവിളിയില്ല. ഈ കാലെന്നെ കൊണ്ട് അങ്ങ് പോവാ, അതേ കയറി ഞാനോ പോവാ. ഇവിടെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ വരാട്ടാ. പുള്ളി എവിടെ പോയി? ഇപ്പൊ വരാൻ വേണ്ടി പോയിരിക്കുക. എന്താ കാര്യം? ഇപ്പൊ വരുമല്ലോ, അപ്പൊ ചോദിക്കാം. എത്ര നാളാ ഇവിടെ വന്നിട്ട്? അതിന് ഞാനൊന്നും പോയില്ലല്ലോ, പിന്നെങ്ങനാ വരുന്നേ? കഴിഞ്ഞ ആഴ്ച വാതി കിടന്ന അപ്പാപ്പനെ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞെന്നറിയോ? അപ്സര സിസ്റ്റർ വന്ന് ഒരു കൂട്ടം ഗുളിയെ തന്ന അസുഖം പമ്പ കിടക്കുമെന്ന്. എന്നിട്ട് പമ്പ കിടന്നോ? പിന്നെ മിനിഞ്ഞാന്നായിരുന്നു അപ്പാപ്പന്റെ അസ്ഥി പമ്പയിൽ ഒഴുക്കിയത്, ഇപ്പത് പമ്പ കടന്ന് പെരിയാണ്ടിച്ച് വന്ന് നോക്കപ്പം ഇവളവിടെ തറയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണ്. ആ ഈ സുലോചന, ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു സുലോചനയെ കൊള്ളാമല്ലോടി നിന്റെ തുട എന്ന് പറഞ്ഞു. ഒരു ജോലി ചെയ്യുന്ന അവളെ ഞാനൊന്ന് അഭിനന്ദിക്കണ്ടേ? അതിനാണ് എന്നെ പറഞ്ഞു പാവാടെ കൊടുത്ത് മറ്റേ ആ ജാനിയാമർജിയുടെ കെട്ടിയോണോ? ആരായാലും എന്താണ് പന്നി പാപ്പന്റെ വണ്ടിക്ക് ഓട്ടം വെച്ചേക്കണ്? ചെന്ന് ചോദിക്കട്ടാ. ചോദിക്കും. ആ വേണ്ട, പാവാട പ്രായം പോലും കഴിഞ്ഞിട്ടില്ല, വിട്ടേക്ക. എന്ത് വിട്ടേക്കാന്ന്? പോയി പൊട്ടിക്കട്ടാ. ആക്രാന്തം കാണിക്കരുത്, ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഇത് കേരള ഓൺലൈൻ ലിക്കർ സർവീസ്, ഉബൈ സാർ അല്ലേ? സാർ, നമുക്കിപ്പോ ഓണത്തിലേക്കുള്ള ബുക്കിംഗ് എടുക്കുന്നുള്ളൂ, അതാണോ സാറിന് വേണ്ടത്? ഓണത്തിലേക്കാണോ? അതെ അതെ. എത്ര വേണേലും ചെയ്യാം? ഇതൊരു മരണ വീടായിട്ട് ഒച്ച എനക്കോ ആവിയൊന്നും ഇല്ലയോ? ഇനി ഒരു നിമിഷം നിന്നേനോട് ഒച്ചക്കല, ഇപ്പൊ ഇറങ്ങണം. ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ. ഓഹോ, അങ്ങനെ തന്നെ. നിന്നെ കണ്ടുപിടിച്ച പോലെ ഇനി ആ മാത്ത കുട്ടിയെ എവിടെന്നെങ്കിലും ഒന്ന് തപ്പി കണ്ടുപിടിച്ചെടുക്കണം. അവൻ ഏത് മലമൂട്ടിലാണാവോ. നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് ഞാൻ പറയണത് വല്ലതും നീ കേൾക്കണുണ്ടോ? നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തൊടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? എന്നെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ? അമ്മത്തമ്പുരട്ടെ കാണോ കൊതിയാവണു. ഇല്ലത്തില് ചെറിയൊരു പണി നടക്കുകയാണ്, ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ എന്റെ മാലാകെ ഞാൻ കൊണ്ടുപോകും. അതെ, ഉഷേമീനെയൊക്കെ ചോദിക്കുക. എന്തോന്ന്? നമ്മുടെ വെൽഡിംഗ്. ഈശ്വര ഭഗവാനെ, 18-നും 40-നും ഇടയുള്ള സ്ത്രീകൾ മാത്രം ഓട്ടോ വിളിക്കാൻ വരണേ. ഒരു കാര്യവുമില്ലാതെ അവർക്ക് എന്നോട് ഇഷ്ടം തോന്നണേ. മൊബൈൽ നമ്പർ തരുമാറാകണേ. ഈ സ്കൂൾ രണ്ടു ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. എഴുപത്തെട്ടും 43-ഉം കൂട്ടാൽ എത്രണ്ട? 7-ഉം 4-ഉം 11 121 അല്ലേ? ഇതെത്ര? അത് 111. ഇങ്ങനെയാണ് കണക്ക് ചെയ്താൽ 10 രൂപയ്ക്ക് എന്റെ വാപ്പ ഉണ്ടായിത്തരൂ. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കാശൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ക്യാഷ് ട്രീയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ സെർച്ച് ബാറിൽ www.cashtrees.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കോളം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഫേസ്ബുക്ക് ലോഗിൻ എന്ന പേജിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകും. അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ്ബോർഡ് പ്രത്യക്ഷപ്പെടും. ആ ഡാഷ്ബോർഡിലൂടെ നിങ്ങൾക്ക് അറിയാനാകുന്നത് ഓരോ ഷെയറിംഗിലൂടെയും നിങ്ങൾക്ക് എത്ര ക്യാഷ് നേടാനായി എന്നതാണ്. ഇനി ഈ ക്യാഷ് എങ്ങനെ നേടാം എന്ന് നോക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിലായി 3 ഡോട്ടുകൾ കാണാം. അവിടെ ടാസ്ക്, മൈ ന്യൂ ടാസ്ക് എന്നീ 2 ഓപ്ഷനുകളും കാണാം. ഇത് ക്യാഷ്ട്രീ നിങ്ങൾക്കായി നൽകുന്ന ടാസ്കുകൾ ആണ്. മൈ ന്യൂ ടാസ്കിൽ കൊടുക്കുന്നത് ആ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
കാസ്ട്രീ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ പോസ്റ്ററോ വീഡിയോയോ തന്നിരിക്കും. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടും. ആ പ്രൊമോഷൻ വഴി തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡിംഗും നടക്കുന്നു. അതിനാൽ ഓരോ ഷെയറിനും നിങ്ങൾക്ക് പ്രസ്തുത കമ്പനി ഒരു നിശ്ചിത സംഖ്യ നൽകുന്നു. ഇത് ഡോളറായാണ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റർ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. ഈ പണം മിനിമം $5 ആകുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻസ്: പേപ്പാൽ വഴിയോ ബാങ്ക് അക്കൌണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം $5 ആയതിനു ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ ടാസ്കുകൾ കിട്ടിയേക്കാം. ആയതിനാൽ ഫ്രീക്വന്റ് ആയി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.